എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അത്യാവശ്യം ഒരു ലെങ്തി ചാപ്റ്റർ തന്നെയാണ്. അതിനകത്ത് പ്രധാനമായിട്ടും 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം, വ്യവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിലാണ് 18-ാം നൂറ്റാണ്ടിൽ വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥ. ലാഭം ലക്ഷ്യമാക്കിയിട്ട് ഉൽപ്പാദനവും അതുപോലെ തന്നെ വിതരണവും എന്താണ് സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന മേഖല ഏതായിരിക്കും? ഉറപ്പായിട്ടും മുതലാളിത്തമായിരിക്കും അല്ലേ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമാണ് ഏത്? സാമ്രാജ്യത്വം. അപ്പോൾ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായും സാംസ്കാരികമായും ആധിപത്യം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സാമ്രാജ്യത്വം എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ 1-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. 1-ാം ലോകമഹായുദ്ധം നടന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1914 മുതൽ 1918 വരെ, അതായത് 4 വർഷം നീണ്ടു നിന്നതാണ് 1-ാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത്. മുതൽ എന്തുവരെയാണ്? 1914 തുടങ്ങി 1918 വരെ 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇനി 1-ാം ലോകമഹായുദ്ധത്തിന് കാരണം എന്തായിരുന്നു? സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കം. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള എന്തായിരുന്നു സാമ്രാജ്യത്വം? നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമാണ് സാമ്രാജ്യത്വം. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സാമ്രാജ്യിക ശക്തികൾ തമ്മിലുണ്ടായിരുന്ന തർക്കമായിരുന്നു എന്തിലേക്ക് നയിക്കപ്പെട്ടത്? 1-ാം ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ടത്. ഇനി ഏതൊക്കെ സഖ്യങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ഒരു 1-ാം ലോകമഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്? 2 ശക്തികളാണ് ഏറ്റുമുട്ടിയത്. 1-ാം ലോകമഹായുദ്ധം ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ എന്ന് പറയുന്നത് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്ന 2 സഖ്യങ്ങളാണ് 1-ാം ലോകമഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. ഇനി ത്രികക്ഷി സഖ്യത്തിലും ത്രികക്ഷി സൗഹാർദ്ദത്തിലും ഒക്കെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ 4 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ജർമ്മനി, ഓസ്ട്രേലിയ, ഹംഗറി, ഇറ്റലി. അപ്പോൾ ജർമ്മനി, ഓസ്ട്രേലിയ, ഹംഗറി, ഇറ്റലി ത്രികക്ഷി സഖ്യത്തിലും ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അപ്പോൾ സൗഹാർദ്ദത്തിൽ 3 രാജ്യങ്ങളും സഖ്യത്തിൽ 4 രാജ്യങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിൽ ഏതൊക്കെയായിരുന്നു? ജർമ്മനി, ഓസ്ട്രേലിയ, ഹംഗറി, ഇറ്റലി. ഇനി ത്രികക്ഷി സൗഹാർദ്ദത്തിലോ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇത്രയും രാജ്യങ്ങൾ തമ്മിലാണ് ഈ 1-ാം ലോകമഹായുദ്ധത്തിൽ ഏർപ്പെട്ടത്. മറ്റു രാജ്യങ്ങളും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കാനായി യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കാനായിട്ട് യൂറോപ്യൻ ശക്തികൾ ദേശീയതയെ ആയുധമാക്കിയിരുന്നു. അതിന് നമ്മൾ തീവ്ര ദേശീയത എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ തീവ്ര ദേശീയ അധിഷ്ഠിതമായി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ, അപ്പോൾ ഈ ഒരു തീവ്ര ദേശീയ അടിസ്ഥാനപ്പെട്ട് രൂപീകരിക്കപ്പെട്ട എന്താണ് പ്രസ്ഥാനങ്ങൾ, 2-3 പ്രസ്ഥാനങ്ങളാണ് ഉള്ളത്. 1 പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ തീവ്ര ദേശീയത എന്ന് പറയുന്നത് എന്താണ്? മറ്റു രാജ്യങ്ങളുടെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളും കീഴടക്കാനായി യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയത ഉപയോഗിച്ചാണ് തീവ്ര ദേശീയത എന്ന് പറയുന്നത്. ഈ ഒരു തീവ്ര ദേശീയത ഉപയോഗിച്ച് 3 പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടിരുന്നു. പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, 1 പ്രതികാര പ്രസ്ഥാനം. ഇനി ഓരോ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് 1 പാൻ സ്ലാവ് പ്രസ്ഥാനമാണ്. കിഴക്കൻ യൂറോപ്പിലെ സൾബേറിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളുടെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിന് റഷ്യയുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. പോർക്ക, കിഴക്കൻ യൂറോപ്പിലെ സർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ പ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിന് വേണ്ടി റഷ്യയുടെ സഹായത്തോടെ നടപ്പിലാക്കിയതാണ് എന്ത്? പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി എന്താണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം? മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ടൂട്ടോണിക് വർഗത്തിൽ ഏകോപിപ്പിക്കുന്നതിന് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത്? പാൻ ജർമ്മൻ പ്രസ്ഥാനം. അപ്പോൾ ആ ഒരു വാക്യം തന്നെ ഉണ്ടല്ലോ, ജർമ്മനിയുടെ നേതൃത്വത്തിൽ, അതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ്. അപ്പോൾ മധ്യ യൂറോപ്പിലെയും ബാൽക്കൻ മേഖലയിലെയും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ട്യൂട്ടോണിക്ക വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുന്നതിന് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ്.
ഇനി എന്താണ് പ്രതികാര പ്രസ്ഥാനം എന്ന് നമുക്ക് നോക്കാം. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് കൈവശപ്പെടുത്തിയ ആൽസസ് മൊറൈൻ എന്നീ പ്രദേശങ്ങളെ തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. അപ്പോൾ 1871 ഏത് വരുന്നത്? പ്രതികാര പ്രസ്ഥാനം വരുന്നത്. ജർമ്മനി തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത്? പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൊറോക്കൻ പ്രതിസന്ധിയാണ്. ഈ മൊറോക്കൻ പ്രതിസന്ധി ഒപ്പിട്ട രാജ്യങ്ങൾ, രണ്ട് രാജ്യങ്ങളാണ് മൊറോക്കൻ പ്രതിസന്ധിയിൽ ഒപ്പിട്ടത്. ഏതൊക്കെ? ബ്രിട്ടനും ഫ്രാൻസും. ഏത് വർഷം? 1904 മൊറോക്കൻ പ്രതിസന്ധി വരുന്നത്. ഈ പ്രതിസന്ധിയിൽ മൊറോക്കൻ പ്രതിസന്ധിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടനും ഫ്രാൻസുമാണ്. ഏത് വർഷമാണ്? 1904. ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ച രഹസ്യ സന്ധിയാണ് മൊറോക്കൻ പ്രതിസന്ധി. അപ്പോൾ അമേരിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ച രഹസ്യ സന്ധി ഏതാണ്? മൊറോക്കൻ പ്രതിസന്ധിയാണ്. മൊറോക്കൻ പ്രതിസന്ധി അംഗീകരിക്കാതിരുന്ന രാജ്യം ജർമ്മനിയാണ്. അപ്പോൾ മൊറോക്കൻ പ്രതിസന്ധി അംഗീകരിക്കാതിരുന്ന രാജ്യം ഏതാണ്? അത് ജർമ്മനിയാണ്. ഇനി ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കൻ തുറമുഖം, ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കൻ തുറമുഖം ഏതാണ്? അഗഡീറാണ്. അഗഡീറിലാണ് ജർമ്മനി എന്ത് ചെയ്തത്? യുദ്ധക്കപ്പലുകൾ അയച്ചത്. അപ്പോൾ ഓർക്കുക, ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കൻ തുറമുഖം ഏതാണ്? അത് അഗഡീറാണ്. മൊറോക്കൻ പ്രതിസന്ധി അംഗീകരിക്കാത്ത രാജ്യം ജർമ്മനിയാണ്. അമേരിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ച രഹസ്യ സന്ധിയാണ് ഏത്? മൊറോക്കൻ പ്രതിസന്ധി. മൊറോക്കൻ പ്രതിസന്ധി ഒപ്പിട്ട രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസുമാണ്. ഏത് വർഷമാണ് ഒപ്പിടുന്നത്? 1904 ഒപ്പിടുന്നത്. ഇനി എന്താണ് ബാൽക്കൻ പ്രതിസന്ധി നമുക്ക് നോക്കാം. ബാൽക്കൻ സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ സർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ. അപ്പോൾ 4 രാജ്യങ്ങളാണ് ബാൽക്കൻ സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഏതൊക്കെയായിരുന്നു? സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ. ഈ ബാൽക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷം, ബാൽക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷം 1912 ബാൽക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തുന്നത്. ഇനി ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മേഖല, ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മേഖല ഏതാണ്? ബാൽക്കൻ മേഖലയാണ്. യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിന് ബാൽക്കൻ സഖ്യത്തിൻ്റെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ബാൽക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമാകുകയും ചെയ്തു. അപ്പോൾ യുദ്ധത്തിൽ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിന് ഈ ബാൽക്കൻ സഖ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ബാൽക്കൻ രാഷ്ട്രം തമ്മിൽ യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. ഇനി ബാൽക്കൻ പ്രദേശത്തെ ആധിപത്യം ഉറപ്പിക്കാൻ സെർബിയയെ സഹായിച്ച രാജ്യം. അപ്പോൾ ബാൽക്കൻ പ്രദേശത്തെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് എന്ത് ചെയ്തിരുന്നു? നമ്മുടെ സെർബിയയെ സഹായിച്ചിരുന്ന രാജ്യമായിരുന്നു ഏത്? റഷ്യ എന്ന് പറയുന്നത്. അതുപോലെ ബാൽക്കൻ പ്രദേശത്തെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ആസ്ട്രേലിയ സഹായിച്ചിരുന്ന രാജ്യം ജർമ്മനി ആയിരുന്നു. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ് ഈ 1st ലോക മഹായുദ്ധാനന്തരം ഓരോ രാജ്യങ്ങളിൽ ഓരോ പ്രദേശത്തിൻ്റെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ഈ ഒരു വലിയ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി. അങ്ങനെ ഓരോ രാജ്യവും അല്ലെങ്കിൽ ഓരോ പ്രദേശം തങ്ങൾക്ക് വേണം ആ ഒരു പ്രദേശം എന്നൊരു ഒരു ചിന്തയോടുകൂടിയാണ് ഓരോ രാജ്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരതിനു വേണ്ടി എന്ത് ചെയ്തിരുന്നു? പിടിച്ചടക്കലും യുദ്ധങ്ങളും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ബാൽക്കൻ പ്രദേശത്തെ ആധിപത്യം ഉറപ്പിക്കാൻ ആസ്ട്രേലിയ സഹായിച്ച രാജ്യം ഏതാണ്? അത് ജർമ്മനിയാണ്. ഇനി 1914 ആസ്ട്രേലിയ കിരീടാവകാശിയായ ഫ്രാൻസിന് June 1914 ആസ്ട്രേലിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെഡറിൻ്റിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയോവയിൽ വച്ച് വെടിവെച്ച് കൊന്ന സെർബിയൻ യുവാവാണ് അവിടെ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. ആസ്ട്രേലിയ സെർബിയയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ച വർഷം, ആസ്ട്രേലിയ സെർബിയയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ച വർഷം 1914 July 28 ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് രൂപം കൊണ്ട സംഘടന ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സഖ്യം. അപ്പോൾ ലീഗ് ഓഫ് നേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട സംഘടന ഏതാണ്? ലീഗ് ഓഫ് നേഷനാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇവല്യൂഷൻ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രം ഏതാണ്? ഗ്രാൻഡ് ഇവല്യൂഷനാണ്. ഒന്നാം ലോക മഹായുദ്ധത്തെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രം, ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ദൃശ്യാവിഷ്കാരങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ ഓഫ് ക്വൈറ്റ് ഓഫ് ദി വെസ്റ്റേൺ ഫ്രണ്ട്, പാത്ത് ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന രണ്ട് ചിത്രങ്ങൾ എന്താണ്? ഈ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ദൃശ്യാവിഷ്കാരമുള്ള ചിത്രങ്ങളാണ്. ഇനി
ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ സഖ്യം ജർമ്മനിയെ ഒപ്പുവെച്ച സന്ധി. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധം വിജയിച്ച ബ്രിട്ടനും ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ സഖ്യ ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ച സന്ധി ഏതാണ്? വേഴ്സായ് സന്ധിയാണ്. ഈ വേഴ്സായ് സന്ധി ഒപ്പുവെക്കുന്നത് 1919 ഏത് വർഷമാണ്? 1919 ഒപ്പുവെക്കുന്നത്. ഇനി 1929 ലോകത്തെ ആകെ ബാധിച്ച് സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ച രാജ്യം. അപ്പോൾ 1929 ലോകത്തെ ആകെ എന്തുണ്ടായിരുന്നു? സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്നു. ഇത് ആവിർഭവിച്ചത് അല്ലെങ്കിൽ ഈ സാമ്പത്തിക മാന്ദ്യം എവിടെ നിന്ന് ഏത് രാജ്യത്തു നിന്നാണ് ഉടലെടുത്തത്? അമേരിക്കയിൽ നിന്നായിരുന്നു ഉടലെടുത്തത്. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച. 1929 ഒക്ടോബർ 24 ന്യൂയോർക്കിലെ ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച ഏതാണ്? കറുത്ത വ്യാഴാഴ്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഒന്നാം ലോക മഹായുദ്ധാനന്തരം ചില യൂറോപ്യൻ രാജ്യങ്ങൾ അധികാരത്തിൽ വന്ന് സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാർലി ചാപ്ലിൻ്റെ കൃതിയാണിത് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫാസിസം നാസിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്തെ ചൂഷണം ചെയ്ത് അംഗീകാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു ഫാസിസവും നാസിസവും. ഫാസിസം ഇറ്റലിയിലും നാസിസം ജർമ്മനിയിലും രൂപപ്പെട്ടതാണ്. അപ്പോൾ ഓർക്കുക, ഫാസിസം എവിടെയാണ്? ഇറ്റലി, നാസിസം ജർമ്മനി. ഫാസിസം എന്ന വാക്കിൻ്റെ രൂപം കൊണ്ടത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത് എവിടെ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ഫാസിസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു കെട്ടും ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും. അപ്പോൾ എന്താണ് ഫാസിസം എന്ന വാക്കിൻ്റെ അർത്ഥം? ഒരു കെട്ടും ദണ്ടും അതിനു മുകളിലായിട്ട് ഒരു മഴുകും എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ തന്നെ ഒരു മീനിങ് വരുന്നത്. ഇനി ഇറ്റലിയിൽ ഫാസിസത്തിന് നേതൃത്വം കൊടുത്തത് മുസോളിനിയാണ്. ഇറ്റലിയിൽ ഫാസിസത്തിന് നേതൃത്വം കൊടുത്തത് ഇനി മുസോളിനിയുടെ സൈനിക വിഭാഗം കരിങ്കുപ്പായക്കാർ. മുസോളിനിയുടെ സൈനിക വിഭാഗം, അവരുടെ സൈനിക വിഭാഗത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കരിങ്കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇറ്റലിയിലെ പ്രമുഖ സോഷ്യൽ ചിന്തകനായിരുന്നു മെറ്റിയോറ്റി. അപ്പോൾ ഇറ്റലിയിലെ പ്രമുഖ സോഷ്യൽ ചിന്തകൻ്റെ പേരെന്തായിരുന്നു? മെറ്റിയോറ്റി എന്നതായിരുന്നു. ഇനി ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ മറുവശത്തേക്ക് കൂറുമാറിയ തൃക്ഷി സഖ്യത്തിലെ രാജ്യം. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ മറുപക്ഷത്തിലേക്ക് കൂറുമാറിയ തൃക്കക്ഷി സഖ്യത്തിലെ രാജ്യം ഏതായിരുന്നു? ഇറ്റലി ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ തൃക്കക്ഷി സഖ്യം തൃക്കക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്ന രണ്ട് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ജർമ്മനി, ഓസ്ട്രേലിയ, ഹംഗറി, ഇറ്റലി എന്നിവയായിരുന്നു. തൃക്കക്ഷി സൗഹാർദ്ദത്തിലാണെങ്കിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ മറുപക്ഷത്തേക്ക് കൂറുമാറിയ തൃക്കക്ഷി സഖ്യത്തിലെ രാജ്യമായിരുന്നു ഇറ്റലി. അപ്പോൾ തൃക്കക്ഷി സഖ്യത്തിൽ നിന്ന് അവരെങ്ങോട്ടേക്ക് മാറി ഇറ്റലി? തൃക്കക്ഷി സൗഹാർദ്ദത്തിലേക്ക്. ഈ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോഴത്തേനും കൂറുമാറിയിരുന്ന രാജ്യം ഇറ്റലിയാണ് കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കാം. ഇനി ജർമ്മനിയിൽ നാസിസത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഹിറ്റ്ലർ ആണല്ലേ. നാസിസം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹിറ്റ്ലറുടെ മുഖം മനസ്സിലേക്ക് വരൂടെ. അപ്പോൾ ഹിറ്റ്ലർ അത്രയും ക്രൂരനും നിഷ്ഠൂരനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഹിറ്റ്ലർ. ഇനി ജൂതന്മാരെ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്തിരുന്ന അറിയപ്പെടുന്ന എന്താണ്? ഹോളോകാസ്റ്റ് എന്ന പേരിലാണിത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഹോളോകാസ്റ്റിന് ഹിറ്റ്ലർ രൂപം നൽകിയ സൈന്യമായിരുന്നു ഇത്? അതിനു മുമ്പ് ചെറിയൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണെന്ന് ഈ വാക്ക് പറഞ്ഞ വ്യക്തിയാണ് ആര്? മുസോളിനി. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? മുസോളിനിയാണ്. അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളോട്. ഇനി മുസോളിനിയുടെയും പാസ്റ്റർ മാർട്ടിൻ നിക്ലോയറിൻ്റെയും കുറച്ച് കോട്ടുകൾ നമുക്ക് നോക്കാം. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് പറഞ്ഞത് മുസോളിനിയാണ്. അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല. പാസ്റ്റർ മാർട്ടിൻ നിക്ലോയർ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്തത് അറിയപ്പെടുന്നത് ഹോളോകാസ്റ്റ് എന്ന പേരിലാണ്. അപ്പോൾ ഈ നമുക്കറിയാം ഹിറ്റ്ലർ എന്ന് പറയുന്ന വ്യക്തി അതിക്രൂരമായിട്ട് ആളുകളോട് പെരുമാറിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് ജൂതന്മാരെയൊക്കെ ഹിറ്റ്ലറിന് എന്താണ് വളരെയധികം വംശീയ വൈരാഗ്യം ഈ ഒരു ജൂതന്മാരുടെ ഹിറ്റ്ലറിനുണ്ടായിരുന്നു. ഹിറ്റ്ലറിൻ്റെ കുട്ടിക്കാലത്ത്
ഹിറ്റ്ലർ ജൂതന്മാരെ വളരെയധികം വെറുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വൈരാഗ്യം ഹിറ്റ്ലർ എന്ത് ചെയ്തിരുന്നു, ഹിറ്റ്ലർ വലുതായപ്പോൾ ജൂതന്മാരോട് അതിക്രൂരമായിട്ട് പെരുമാറിയിരുന്നു. അപ്പോൾ ജൂതന്മാരെ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വെച്ച് ഹിറ്റ്ലർ എന്ത് ചെയ്തിരുന്നു, കൂട്ടക്കൊല ചെയ്തിരുന്നു. ഇതിനെ ഹോളോകാസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹോളോകാസ്റ്റിനെ ഹിറ്റ്ലർ രൂപം നൽകിയ സംഘടനയാണ് തവിട്ട് കുപ്പായക്കാർ. അങ്ങനെ ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നമ്മുടെ ഈ ജൂതന്മാരെ കൊല്ലുന്നതിന് വേണ്ടി പട്ടാളക്കാരെ ഹിറ്റ്ലർ നിയോഗിച്ചിരുന്നു. ആ പട്ടാളക്കാരെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ഹോളോകാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു കുപ്പായം അല്ലെങ്കിൽ അവരുടെ ആ ഡ്രസ്സ് എന്താണ് തവിട്ട് കുപ്പായക്കാർ. അപ്പോൾ തവിട്ട് കളറുള്ള ഡ്രസ്സായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തവിട്ട് കുപ്പായക്കാർ എന്നും ഇവരെ വിളിച്ചിരുന്നു. ഹിറ്റ്ലറുടെ രഹസ്യ സംഘമാണ് ഗസ്റ്റോപ്പോ. ഗസ്റ്റോപ്പോ എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ രഹസ്യ സംഘമാണ്. അപ്പോൾ ഹിറ്റ്ലറുടെ രഹസ്യ സംഘം ഏത് പേരിൽ അറിയപ്പെടുന്നു, ഗസ്റ്റോപ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കുറിച്ചും ജൂതവേട്ടയുടെ അനുഭവ വിവരണത്തെക്കുറിച്ചും ലോക ശ്രദ്ധ നേടിയ പുസ്തകമാണ് അൻ ഫ്രാങ്ക്ലിൻ്റെ ഡയറി കുറിപ്പുകൾ. അൻ ഫ്രാങ്ക്ലിൻ്റെയൊക്കെ ഡയറി കുറിപ്പുകൾ വായിച്ചവർക്ക് അറിയാം എത്ര ക്രൂരമായിട്ടാണ് ഹിറ്റ്ലറിൻ്റെ ആ ഒരു പൈശാചികമായിട്ടുള്ള ആ ഒരു പ്രവൃത്തികൾ ആ ഒരു സമയത്ത് ഈ ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഈ ഇവർ ജൂതവംശത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഇവരെ എന്താണ് ഈ ഹിറ്റ്ലർ എന്ത് ചെയ്തിരുന്നു, ജൂതക്കാരെ വളരെയധികം ഇവർ വെറുത്തിരുന്നു. ഹിറ്റ്ലർക്ക് അത്രയും ഒരു വൈരാഗ്യം ഈ ഒരു ജൂതവംശത്തിൽ പിറന്ന ആളുകളോടുണ്ടായിരുന്നു. അവരെ തെരഞ്ഞു പിടിച്ചതിന് ഈ ഹിറ്റ്ലർ എന്ത് ചെയ്തിരുന്നു, പല മാർഗങ്ങളിലൂടെ എന്താണ് വധിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു അൻഫ്രങ്കും കുടുംബവും എന്താണ് ആ ഒരു സമയത്ത് ആ ഒരു ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട ചുറ്റുപാട് ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ ഹിറ്റ്ലർ ഇങ്ങനെ ഈ ജൂതന്മാരെ പിടിച്ചുകൊണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കുകയും ക്രൂരമായി കൊല്ലുകയും ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ അൻഫ്രങ്കും കുടുംബവും എന്താണ് ഒരു രഹസ്യ സംഖ്യയിൽ ഒളിച്ചിരിക്കുകയും കുറേ നാളുകൾ അവർ പുറം ലോകം കാണാതെ ആ ഒരു രഹസ്യ സംഘത്തിൽ ഒളിച്ചിരിക്കുകയും പിന്നീട് പിടിക്കപ്പെടുകയൊക്കെ ചെയ്ത്. അപ്പോൾ എന്നും ഈ അൻഫ്രങ്ക് എന്ത് ചെയ്തിരുന്നു, ഡയറി പോലെ തൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരുന്നു. ആ ഡയറിയാണ് പിന്നീട് അൻഫ്രങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന പേരിലൊക്കെ പുറത്തിറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അൻഫ്രങ്കും സഹോദരി നടവിലാക്കപ്പെട്ട നാസി ക്യാമ്പാണ് ഔഷ്വിറ്റ്സ്. ഔഷ്വിറ്റ്സ് എന്ന് പറയുന്ന പോളണ്ടിലെ ഇതാണ് ഈ ഒരു അൻഫ്രങ്കും സഹോദരിയും തടവിലാക്കപ്പെട്ടത്. ജർമ്മനിയിലെ ദേശകക്ഷിയിലെ അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശീയൻ, ഓർക്കുക, ജർമ്മനിയുടെ ദേശകക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശീയനാണ് ആര്, ചെമ്പകരാമൻ പിള്ള എന്ന് പറയുന്നത്. കാബൂൾ ആസ്ഥാനമാക്കി രാജമഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്ന മലയാളി കൂടിയാണ് ആര്, ചെമ്പകരാമൻപിള്ള. അപ്പോൾ ഓർത്തിരിക്കുക, ചെമ്പകരാമൻപിള്ളയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. കാബൂൾ ആസ്ഥാനമാക്കി രാജമഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യായിരുന്ന മലയാളി ആരാണ്, ചെമ്പകരാമൻപിള്ളയാണ്. അതുപോലെ തന്നെ ജർമ്മനിയിലെ ദേശീയ കക്ഷിയിലെ അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശീയൻ അല്ലെങ്കിൽ ഏക മലയാളി എന്നൊക്കെ ചോദിച്ചാൽ ആരാണത്, ചെമ്പകരാമൻപിള്ളയാണ്. അപ്പോൾ നമ്മൾ ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാം ലോകമഹായുദ്ധമാണ്. 1939 മുതൽ 1945 വരെയാണ് രണ്ടാം ലോകമഹായുദ്ധം. ഒന്നാം ലോകമഹായുദ്ധം എന്ന് മുതൽ എന്ന് വരെയായിരുന്നു, 1914 മുതൽ 18 വരെയായിരുന്നു രണ്ട് സഖ്യങ്ങൾ. ഐക്യകക്ഷി സഖ്യവും സർഗക്ഷി സൗഹാർദ്ദം എന്ന രീതിയിൽ രാജ്യങ്ങൾ വേർതിരിഞ്ഞ് യുദ്ധം ചെയ്തിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം വരുന്നത് എന്തായിരുന്നു, 1939 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച കാരണം, സാമ്രാജ്യ ശക്തികൾ തമ്മിലുള്ള തർക്കമായിരുന്നു. ഇനി രണ്ടാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാ യുദ്ധങ്ങളും അവസാനിക്കാനായി ഒരു യുദ്ധം എന്ന് രണ്ടാം ലോകമഹായുദ്ധത്തെ വിശേഷിപ്പിച്ച് വ്യൂഡ്രോ വിൽസണാണ്, അമേരിക്കക്കാരനായിട്ടുള്ള വ്യൂഡ്രോ വിൽസണാണ് എല്ലാ യുദ്ധങ്ങളും അവസാനിക്കാനായിട്ട് ഒരു യുദ്ധമെന്ന് രണ്ടാം ലോകമഹായുദ്ധത്തെ വിശേഷിപ്പിച്ചത്. ഇതിനകത്ത് അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളും സംഘ്യശക്തികൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളും ചേരി തിരിഞ്ഞായിരുന്നു എന്ത് ചെയ്തിരുന്നത്, യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ അച്ചുതണ്ട് ശക്തികളിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാനും സംഘ്യശക്തികളിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൽ എന്തൊക്കെ ഏത് രാജ്യങ്ങളൊക്കെ തമ്മിൽ ഡിവിഷനായിരുന്നു, ത്രികക്ഷി സഖ്യത്തിൽ 4 രാജ്യങ്ങളും ത്രികക്ഷി സൗഹാർദ്ദത്തിൽ 3 രാജ്യങ്ങളുമായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി എന്ത് ചെയ്തിരുന്നു, ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് കൂറുമാറുകയും ചെയ്തിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികൾ, സംഘ്യശക്തികൾ എന്നിങ്ങനെ രണ്ടാ ഡിവിഷനാണ് ഉണ്ടായിരുന്നത്. അച്ചുതണ്ട് ശക്തികളിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാനും സംഘ്യശക്തികളിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈനയുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാണ്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അച്ചുതണ്ട് ശക്തികൾ ഫാസിസ്റ്റ് ആക്രമണക്കും ബ്രിട്ടൻ ഫ്രാൻസിന് പ്രോത്സാഹനം നൽകുകയും സോവിയറ്റ് യൂണിയന് ശത്രുവായി കണ്ട നയമാണ് പ്രീണന നയം. അപ്പോൾ അച്ചുതണ്ട് ശക്തികളുടെ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് ബ്രിട്ടനും ഫ്രാൻസും പ്രോത്സാഹനം നൽകുകയും സോവിയറ്റ് യൂണിയനെ ശത്രുവായി കണ്ട നയം ഏത് പേരിൽ അറിയപ്പെടുന്നു,
പ്രീണന നയം എന്ന് പറയുന്നു. പ്രീണന നയത്തിന് ഉദാഹരണമാണ് മ്യൂണിക് ഉടമ്പടി. മ്യൂണിക് ഉടമ്പടി വന്നത് 1938 മ്യൂണിക് ഉടമ്പടി ഏത് വർഷമാണ് വന്നത്? 1938. ഈ മ്യൂണിക് ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച ചെക്കോസ്ലോവാക്യയുടെ സ്ഥലമാണ് സ്യൂഡറ്റൻ ലാൻഡ്. സ്യൂഡറ്റൻ ലാൻഡ് ആണ് മ്യൂണിക് ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച ചെക്കോസ്ലോവാക്യയിലെ സ്ഥലം. ഇനി പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്ത സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒപ്പുവെച്ച സന്ധി. എന്താണ്? അനാക്രമണ സന്ധി. പരസ്പരം ആക്രമിക്കുകയില്ലെന്നും ഏത് രാജ്യം പങ്കുവച്ചെടുക്കാം? പോളണ്ട് പങ്കുവച്ചെടുക്കാം എന്ന് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും എന്താണ് ഒപ്പുവച്ച സന്ധിയാണ് അനാക്രമണ സന്ധി എന്ന് പറയുന്നത്. അനാക്രമണ സന്ധി ഏതൊക്കെ രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്? സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ ജർമ്മനിയും. ഏത് വർഷം? 1939. രണ്ടാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിനുണ്ടായിരുന്ന കാരണം എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സാമ്രാജ്യ ശക്തികൾ തമ്മിലുള്ള തർക്കമായിരുന്നെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത് എന്താണ്? ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമായിരുന്നു. അപ്പോൾ ഈ ജർമ്മനിയും എന്താണ്, അതുപോലെ നമ്മൾ നേരത്തെ നോക്കിയിരുന്ന അനാക്രമണ സന്ധിയിൽ ഏതൊക്കെയായിരുന്നു? പോളണ്ട് പങ്കുവയ്ക്കാമെന്ന് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒപ്പുവെച്ച സന്ധിയാണ്. ഈ പോളണ്ട് ആക്രമണം നടക്കുന്ന ഏത് വർഷമാണ്? 1939 സെപ്റ്റംബർ 1 ഇനി സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച ദിവസം. സഖ്യകക്ഷികളായിട്ടുള്ള സഖ്യകക്ഷികൾ ഏതൊക്കെയായിരുന്നു നമ്മൾ ആദ്യം നോക്കിയിരുന്നു? ഏതൊക്കെയാണ് സഖ്യകക്ഷികളിൽ വരുന്നത്? സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച വർഷം 1939 സെപ്റ്റംബർ 3 ഏതൊക്കെ രാജ്യങ്ങളുടെ കടന്നുവരവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത്? ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത് ഏതെല്ലാം രാജ്യങ്ങളുടെ കടന്നുവരവായിരുന്നു? സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നുവരവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തന്നെ ഗതി മാറ്റിമറിച്ചത്. ജപ്പാനെ കീഴടക്കാൻ ട്രാൻസ് സൈബേരിയയിലൂടെ സൈനിക നീക്കം നടത്തിയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. ജപ്പാനെ കീഴടക്കാൻ ട്രാൻസ് സൈബേരിയയിലൂടെ സൈനിക നീക്കം നടത്തിയ രാജ്യം ഏതാണ്? അത് സോവിയറ്റ് യൂണിയൻ ആണ്. ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പോൾ ഹാർബറിൽ ജപ്പാൻ ആക്രമിച്ച വർഷം 1941. ഇനി അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 6 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വർഷവും ആ ബോംബുകളുടെ പേരും ഒക്കെ കേട്ടോ. ഏതാണ്? അമേരിക്കയിലെ ജപ്പാനിൽ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ എന്നാണ് ബോംബ് വർഷിച്ചത്? 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേരാണ് ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്റിൽ ബോയ് എന്ന ബോംബാണ് 1945 ഓഗസ്റ്റ് 6 വിക്ഷേപിക്കുന്നത്. അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 9 അപ്പോൾ ആ 3 വ്യത്യാസത്തിലാണ് എന്താണ് ജപ്പാനിലെ 2 ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബ് വർഷിക്കുന്നത്. അതെന്താണ്, ഒത്തിരി ആളുകളുടെ ജീവൻ കവരുകയും അതുപോലെ തന്നെ എന്താണ് ഒത്തിരി ആളുകളെ മാരകമായിട്ടുള്ള രോഗത്തിലേക്ക് വഴിതെളിച്ച് വിട്ടുകയും ഒക്കെ ചെയ്ത സംഭവമാണ് ഏത്? ഈ ഒരു 2 അതായത് അമേരിക്കയാണ് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും എന്ത് ചെയ്ത് ബോംബ് വർഷിച്ചത്. നാഗസാക്കിയിൽ വർഷിച്ച ബോംബ് എന്താണ്? ഫാറ്റ്മാനാണ്. നമ്മുടെ ഹിരോഷിമയിലെ ലിറ്റിൽ ബോയ് ആണ്. അപ്പോൾ ഹിരോഷിമയെ നാഗസാക്കി ദുരന്തം പേർ ജീവിക്കുന്ന മനുഷ്യർ ഹിബാഷുക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഹിബാഷുക്കുകൾ എന്താണ്? നാഗസാക്കിയുടെയും ഈ ഒരു ഹിരോഷിമയിൽ നാഗസാക്കിയിൽ ഉണ്ടായ ദുരന്തം പേർ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരോടുകൂടി ഇത് തീർന്നോ? ഇല്ല, ജനിതക മാറ്റത്തിലൂടെ പരമ്പരകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇപ്പോഴും ആ ഒരു ദുരന്തം പേർന്നവരാണ് ഈ ഒരു നാഗസാക്കിയ. അതുപോലെ തന്നെ ഹിരോഷിമയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം. ആ ഒരു പിന്നീട് എൻഡോസൾഫാൻ്റെ ഒക്കെ ദുരിതം നമ്മൾ കണ്ടതാണ്. അവർക്കുണ്ടാകുന്ന കുട്ടികളിലൊക്കെ ജനിതക മാറ്റം സംഭവിച്ച് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് തുടർന്നു പോരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഹിരോഷിമയിൽ ബോംബ് വർഷത്തിൻ്റെ ഫലമായി ഉണ്ടായ അണുവികിരണത്തിനിടയായ ബാലിയാണ് സടക്കോസുസ്കി. അപ്പോൾ ഈ സടക്കോസുസ്കി എന്ന് പറയുന്ന വ്യക്തി എന്താണ്, ഈ ഒരു ഹിരോഷിമയിലെ ബോംബ് വർഷണത്തിൻ്റെ ഫലമായിട്ട് അണുവികിരണത്തിന് ഇരയായി ബാലികയാണ്. ഹിരോഷിമയിലെ ബോംബ് വർഷണത്തിൻ്റെ ഫലമായി അണുവികിരണത്തിനിരയായ ബാലികയാണ് സടക്കോസുസ്കി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സംഘടനയാണിത്.
ഐക്യരാഷ്ട്ര സംഘടന. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് സമാധാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടതാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, അതായത് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തിരിക്കുക, ഏത് വർഷമാണ്? 1924 ഒക്ടോബർ 24, 1945 ഒക്ടോബർ 24. ഏതാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായത്? 1945 ഒക്ടോബർ 24 തീയതി. അപ്പോൾ ഈ ഒരു ഒക്ടോബർ 24 തീയതി തന്നെയാണ് ഐക്യരാഷ്ട്ര ദിനം എന്ന് അറിയപ്പെടുന്നത്. ഏതാണ് ഒക്ടോബർ 24? ഐക്യരാഷ്ട്രയുടെ ആസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനമെന്ന് പറയുന്നത്. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് അറിയപ്പെടുന്നത് അപകോളനീകരണം. അപ്പോൾ അപകോളനീകരണം എന്ന് പറയുന്നത് എന്താണ്? സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടിയതാണ് അപകോളനീകരണം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. സാമ്രാജ്യത്തിനെതിരെ സമരം നടത്തിയ രാഷ്ട്രീയ നേതാക്കൾ: ഗാന്ധിജി. ഇന്ത്യയിൽ നിന്ന് സമരം നടത്തിയതാണ് ഗാന്ധിജി. നെൽസൺ മണ്ടേല, ദക്ഷിണാഫ്രിക്ക. അതുപോലെ തന്നെ ക്വാമ ഗാന, ജോമെ കെനിയാത്ത, കെനിയ. ഇത്രയും പേരാണ് എന്താണ് സാമ്രാജ്യത്തിനെതിരായിട്ട് സമരം നടത്തിയ രാഷ്ട്രീയ നേതാക്കളെന്ന് പറയുന്നത്. ഇനി നമ്മൾ ശീതസമരത്തെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ശീതസമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്ന് അറിയപ്പെടുന്നത്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബെർണാർഡ് ബറൂച്ച്, അമേരിക്കൻ നയതന്ത്രജ്ഞനായിട്ടുള്ള ബെർണാർഡ് ബറൂച്ചാണ് ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇനി ശീതസമരം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വാൾട്ടർ ലിപ്മാനാണ് ശീതസമരം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഇനി ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയും സഖ്യകക്ഷികളുമാണ് ഇതിനകത്ത് വരുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് നാറ്റോയുടെ വരുന്നത്. ഇനി സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ ഇതിനകത്ത് വരുന്നു. അമേരിക്കയും സംഘകക്ഷികളുമാണ് ഇതിനകത്ത് വരുന്നത്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷനിൽ വരുന്നത്. ഇനി സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയും സംഘകക്ഷികളുമാണ് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷനിൽ വരുന്നത്. അതുപോലെ വാർസ ഉടമ്പടിയിലതൊക്കെയാണ് വരുന്നത്, സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും. സോ അപ്പോൾ വാർസ ഉടമ്പടിയിൽ സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളുമാണ്. അപ്പോൾ ഇത് വേണ്ട ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കൻ സഖ്യകക്ഷികളും, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കൻ സഖ്യകക്ഷികളും, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷനിൽ അമേരിക്കൻ സഖ്യകക്ഷികളുമാണ്, വാർസ ഉടമ്പടിയിൽ സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും. അപ്പോൾ വാർസ ഉടമ്പടി ഒഴിച്ച് ബാക്കി എല്ലാത്തിലും തന്നെയാണ് അമേരിക്കൻ സഖ്യകക്ഷികളാണ്. വാർസ ഉടമ്പടിയിൽ സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളുമാണ് വരുന്നത്. ഇനി ഇരുധ്രുവ ലോകം എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. രണ്ട് ലോക മഹായുദ്ധാനന്തരം മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയ രാജ്യം അമേരിക്കയും, രണ്ടാം ലോക മഹായുദ്ധാനന്തരം ചേരിക്ക് നേതൃത്വം നൽകിയ രാജ്യം സോവിയറ്റ് യൂണിയനും. അപ്പോൾ സോവിയറ്റ് ചേരിക്ക് നേതൃത്വം നൽകിയത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ആരാണ്? സോവിയറ്റ് യൂണിയനും. അതുപോലെ തന്നെ മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയത് അമേരിക്കയുമാണ്. അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ഈ ഒരു വേർതിരിവിനെ അല്ലെങ്കിൽ ഈ ഒരു തിരിവിനെയാണ് ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിക്കുന്നത്. അർണോൾഡ് ടൊയോൻബി ആണ് ഇങ്ങനെ ഇരുധ്രുവ ലോകം എന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്ത അമേരിക്കയും, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ചേരിക്ക് നേതൃത്വം കൊടുത്തതാരാണ്? സോവിയറ്റ് യൂണിയനുമാണ്. ഇനി ചേരി ചേരായ്മ എന്താണെന്നൊക്കെ നോക്കാം. രണ്ടാം ലോക മഹായുദ്ധാനന്തരം മുതലാളിത്ത ചേരിയുടെയും സോഷ്യലിസ്റ്റ് ചേരിയുടെയും ഭാഗമാകാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ സംഘടനയാണ് ചേരി ചേരാ പ്രസ്ഥാനം. അതായത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ എന്താണ്, മുതലാളിത്ത ചേരിയുടെയും കൂടെ നിൽക്കാതെയും സോവിയറ്റ് ചേരിയുടെ കൂടെ നിൽക്കാതെയും എന്താണ്, ഞങ്ങൾ യുദ്ധങ്ങൾക്കില്ല, രണ്ടുപേരുടെയും സൈഡ് പിടിക്കാൻ ഞങ്ങളില്ല എന്നൊരു കോൺസെപ്റ്റിൽ അടിയുറച്ചുകൊണ്ട് മാറി നിന്ന ഒരു ആളുകൾ അവരുടെ ആ ഒരു പ്രസ്ഥാനത്തെയാണ് ചേരി ചേരാ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. ചേരി ചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കൾ ആരൊക്കെയാണ് ചേരി ചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയത്? ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടീറ്റോ, അഹമ്മദ് സുഖ. ചേരി ചേരായ്മ എന്ന കോൺസെപ്റ്റിന് നേതൃത്വം നൽകിയത്. ഇനി ചേരി ചേരായ്മ പ്രസ്ഥാനം രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം 1955 ബാന്തുങ് സമ്മേളനത്തിലാണ് ചേരി ചേരായ്മ പ്രസ്ഥാനം രൂപം നൽകാനായിട്ട് തീരുമാനിക്കുന്നത്. ഇനി
ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ബൽഗ്രേഡിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. ഏത് വർഷം? 1961. ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, രോഗം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾ സജീവമായി ഇടപെടാനാണ് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ചേരിചേരായ്മ എന്ന് പറഞ്ഞ എന്ത് കോൺസെപ്റ്റ് എന്താണ്? ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, പക്ഷെ മറിച്ച് എന്താണ്, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതെന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഒന്നാം ലോക മഹായുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ഏത് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു? ഒന്നാം ലോക മഹായുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം നമ്മുടെ തുർക്കിയുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശത്തിന് നിയന്ത്രണം കൈക്കലാക്കിയ രാജ്യം ബ്രിട്ടനാണ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം വരെ പാലസ്തീൻ ആരുടെ നിയന്ത്രണത്തിലായിരുന്നു? തുർക്കിയുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം തുർക്കി പരാജയപ്പെട്ടതോടുകൂടി എന്ത് ചെയ്തു? ഈ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലാവുകയാണ് ചെയ്തത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമ ഏഷ്യയിൽ അവർക്ക് സ്വന്തമായി രാജ്യം അനുവദിക്കണമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയാണ് ആർതർ ബാൽഫർ. അപ്പോൾ ആർതർ ബാൽഫറാണ് എന്ത്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പകരമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് രാജ്യം കൊടുക്കണമെന്ന് പറഞ്ഞത്. ആർതർ ബ്രാഫറിൻ്റെ ഈ പ്രഖ്യാപനം ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ജൂതർക്കൊരു രാജ്യം സ്ഥാപിക്കുമെന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ജൂതർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം സൃഷ്ടിക്കുക എന്നത് ആ ഒരു കോൺസെപ്റ്റിന് ഊന്ന് നൽകിക്കൊണ്ട് രൂപം കൊണ്ട പ്രസ്ഥാനത്തെയാണ് നമ്മൾ സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം എന്ന ആശയം ആദ്യമേ അവതരിപ്പിച്ചത് തിയഡർ ഹെർഷലാണ്. ആ ജൂതന്മാർക്ക് എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്നൊരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച് ജൂതരാഷ്ട്രമെന്ന ആശയം ഉൾക്കൊള്ളുന്ന ഹെർഷിൻ്റെ പുസ്തകമാണ് ദി ജൂവിഷ് സ്റ്റേറ്റ്. അപ്പോൾ ജൂവിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ്? ജൂതരാഷ്ട്രമെന്ന ആശയം ഉൾക്കൊള്ളുന്ന ഹെർഷിൻ്റെ പുസ്തകമാണ് ദി ജൂവിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ജൂതരാഷ്ട്രമായിട്ട് ഇസ്രായേൽ രൂപം കൊണ്ട വർഷം 1948 അങ്ങനെ ജൂതരാഷ്ട്രമായിട്ട് ഇസ്രായേൽ രൂപം കൊള്ളുന്നത്. ഇസ്രായേലിൻ്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം സൃഷ്ടിക്കുന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാലസ്തീൻ വിമോചന സംഘടന. അപ്പോൾ ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടു, അപ്പോൾ അഭയാർത്ഥികളാകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് എന്ത് വേണം? അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്ന ആ ഒരു ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് പാലസ്തീൻ വിമോചന സംഘടന എന്ന് പറയുന്നത്. ഈ ഒരു ലോകമഹായുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്താണ് ഇത്തരത്തിലുള്ള ഓരോ രാജ്യങ്ങൾ തമ്മിൽ എന്താണ് മറ്റൊരു രാജ്യത്ത് വരുന്ന ആളുകളെയൊക്കെ വളരെ ശത്രുക്കളായിട്ട് തന്നെ കണ്ടിരുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇസ്രായേലിന് വേണ്ടി ഒരു, അതായത് ജൂതന്മാർക്കൊണ്ട് രാജ്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവിടെയുള്ള പാലസ്തീൻകാർക്ക് എന്താണ് അവിടുത്തെ അവരാരുമല്ലാത്ത രീതിയിലായിപ്പോയി. അപ്പോൾ പാലസ്തീൻകാർക്ക് എന്താണ് അവർക്കും വേണം സ്വന്തമായ രാജ്യം എന്നൊരു കോൺസെപ്റ്റിലേക്ക് അവർ എത്തിച്ചേരുകയും പാലസ്തീൻ വിമോചന സംഘടന എന്നൊരു സഖ്യം രൂപീകരിക്കുകയും ചെയ്തു. പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡൻ്റാണ് യാസർ അറാഫത്ത്. യാസർ അറാഫത്താണ് പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇനി പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ അംഗീകാരം നൽകിയ കരാറാണ് ഓസ്ലോ കരാർ. അപ്പോൾ ഓസ്ലോ കരാർ എന്ന് പറയുന്നത് എന്താണ്, 1993 പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ അംഗീകാരം നൽകിയ കരാറാണ്. ഇനി ഒരു കയ്യിൽ സമാധാനത്തിൻ്റെ ഒലീവിലയും മറുകയിൽ വിമോചന പോരാളിയുടെ തോക്കുമായി ഞാൻ വന്നിരിക്കുന്നത് മറുകയിൽ വിമോചന പോരാളിയുടെ തോക്കുമായി ഞാൻ വന്നിരിക്കുന്നത് ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് യാസർ അറാഫത്ത്. അപ്പോൾ യാസർ അറാഫത്തിൻ്റെ വാക്കുകളാണ് എന്ത്, ഒരു കയ്യിൽ സമാധാനത്തിൻ്റെ ഒലിവിലയും മറുകയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഒലിവിലകൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. യാസർ അറാഫത്തിൻ്റെ വാക്കുകളാണ് 1974 UN അസംബ്ലി പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത്. ഇനി അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം രൂപീകരിച്ച എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സഖ്യമാണ് എന്ത് ഒപെക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിഖൈൽ ഗർബച്ചോ സോവിയറ്റ് യൂണിയൻ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് ഗോസ്തനോസ് മിഖൈൽ ഗോർബച്ചോ റഷ്യൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച വർഷം 1991 മിഖൈൽ ഗോർബച്ചോ റഷ്യൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത്. അമേരിക്ക ആഗോള ശക്തിയായി മാറിയതിന് കാരണം എന്താണ്? സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണ് അമേരിക്ക ആഗോള ശക്തിയായിട്ട് മാറുന്നതിനുള്ള ഒരു കാരണമായി വന്നത്. അമേരിക്കൻ ലോക ആഗോള ശക്തിയായി മാറിയതിന് കാരണം എന്താണ്? സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണ് അമേരിക്ക ആഗോള ശക്തിയായിട്ട് മാറുന്നതിനുള്ള കാരണം. അമേരിക്ക
ലോകരാഷ്ട്രത്തിൻ്റെ കേന്ദ്രമായി മാറിയത് അറിയപ്പെടുന്നത് ഏകധ്രുവ ലോകക്രമം എന്ന പേരിലാണ്. അപ്പോൾ അമേരിക്കൻ ലോകരാഷ്ട്രത്തിൻ്റെ കേന്ദ്രമായി മാറിയത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏകധ്രുവ ലോകക്രമം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നമ്മൾ ഗൾഫ് യുദ്ധങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഗൾഫ് യുദ്ധങ്ങൾ രണ്ട് വർഷമാണ്, 1991, 2003 എന്നീ വർഷങ്ങളിലാണ് ഗൾഫ് യുദ്ധങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഗൾഫ് യുദ്ധങ്ങൾക്ക് കാരണം എന്തായിരുന്നു? ഇറാഖിലെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ്റെ കുവൈറ്റ് ആക്രമണമാണ് ഗൾഫ് യുദ്ധങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത്. ഇറാഖിനെ ആക്രമിച്ച കുവൈറ്റിനെ മോചിപ്പിച്ച് സഖ്യ സൈന്യത്തിന് നേതൃത്വം നൽകിയ രാജ്യങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനും. അപ്പോൾ ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റിനെ മോചിപ്പിച്ച് സഖ്യ സൈന്യത്തിന് നേതൃത്വം നൽകിയ രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനുമാണ്. അപ്പോൾ ഇനി നവസാമ്രാജ്യത്വം എന്താണ് നമുക്ക് നോക്കാം. രണ്ടാം മഹായുദ്ധം നവസാമ്രാജ്യത്വം എന്ന കോൺസെപ്റ്റാണ്. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം ഒക്കെയാണ്. അപ്പോൾ എന്താണ് നവസാമ്രാജ്യത്വം എന്ന് നമുക്ക് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഒരു രാജ്യം രജിസ്റ്റർ ചെയ്ത വിവിധ രാഷ്ട്രങ്ങളിലായി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വികസനവും അവികസനവുമായ രാജ്യങ്ങളിലെ സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങിയതാണ് നവസാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ആശയങ്ങൾ ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ബന്ധപ്പെട്ട ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവയാണ്. ആഗോളവൽക്കരണത്തിനനുസൃതമായി നയങ്ങൾ രൂപീകരിച്ച അന്താരാഷ്ട്ര സ്ഥാപനങ്ങളാണ് ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന എന്നിവയൊക്കെ പറയുന്നത്. വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെയും വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യാതിർത്തി കടന്നുള്ള വിനിമയത്തിനും ബലമായി രൂപം കൊണ്ട ആശയമാണ് ആഗോള ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? നമ്മുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ സ്ഥാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യതിർത്തി കടന്നുള്ള വിനിമയത്തിന് ഫലമായിട്ട് രൂപം കൊണ്ട ആശയമാണ് ആഗോള ഗ്രാമം. അതായത് എല്ലാം എന്താണ് ഒന്നിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ രാജ്യ അതിർത്തി കടന്നുള്ള വിവരവിനിമയ സാങ്കേതിക വിദ്യയൊക്കെ ഏകോപിപ്പിച്ചു കൊണ്ടുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ആഗോള ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്ററാണ് നോക്കിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പൊതുഭരണം എന്ന് പറയുന്ന 3-ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ജയിക്കുന്നു ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. ആദ്യമായിട്ടാണ് BSc Ground യൂട്യൂബ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ പോയി കാണാം. താങ്ക് യു സോ മച്ച്.